بسم الله الرحمن الرحيم എന്താണ് ഈ സൃഷ്ടിപ്പ് അഫി അംഫുസിക്കും അഫലാ തുബ്സൂൻ മനുഷ്യന്റെ ആമാശയം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് വിശന്നോ ഇല്ലേ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ നമ്മുടെ ആമാശയം നമ്മുടെ ബ്ലാഡർ മൈദ അത് മാംസമാണ് മാംസം കൊണ്ടാണ് നമ്മുടെ ആമാശയത്തെ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുള്ളത് മാംസമാണ് പക്ഷെ മാംസം തിന്നുമ്പോ ആ മാംസത്തെ ദഹിപ്പിക്കുന്ന ബ്ലാഡർ മാംസമാണ് പക്ഷേ ഇറച്ചിയോടൊപ്പം നമ്മുടെ ആമാശയം ദഹിച്ചു പോണില്ല സുബ്ഹാനല്ലാഹ് ആമാശയം അവിടെ തന്നെ ഉള്ളിലേക്ക് വന്ന ഇറച്ചിയൊക്കെ മുമ്പിൽ ദഹിപ്പിച്ചു വിട്ടിട്ടുണ്ട് ദഹിപ്പിക്കുന്ന സാധനം ഇറച്ചിയാണ് ദഹിപ്പിക്കപ്പെടുന്ന സാധനവും ഇറച്ചിയാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ മുളക് ലേശം ഏറി അല്ലേ ഉപ്പ് ലേശം കുറഞ്ഞു ഇത്രേ നമ്മൾ ആലോചിക്കാറുള്ളൂ അല്ല ഇറച്ചി ഏതോ ഓസ്ട്രേലിയൻ ആണോ പാകിസ്ഥാൻ ആണോ ഇന്ത്യൻ ആണോ ഏത് ബീഫാണ് ടേസ്റ്റ് ഉണ്ട് ഇല്ല ഈ കമന്റുകളിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ നമ്മൾ മറന്നു അല്ലാഹുവിന് ഇഷ്ടമാണ് അല്ലാഹുവിന് ഇഷ്ടമാണ് ഒരു മനുഷ്യൻ ഒരുള്ള ഭക്ഷണം കഴിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ് അല്ലാഹുവിന്റെ ഇസ്മു ചൊല്ലിയിട്ട് അവൻ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചാൽ അല്ലാഹുവിന് ഹംദും ചൊല്ലുന്നു അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിച്ചത് അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ നാമത്തിലാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് ഈ ഭക്ഷണം അതന്നെ വലിയ അത്ഭുതം എവിടെ നിന്നൊക്കെയാണ് ഇത് വരുന്നത് റൊട്ടിയായിട്ട് വരുന്നു 1 രൂപയൊക്കെ 2 രൂപയൊക്കെ നമ്മൾ വാങ്ങിച്ചു അതിന് ഗോതമ്പ് വേണം അത് പൊടിക്കപ്പെടണം അതിനകം വൃത്തിയാക്ക അതിന് തൊലി കളയണം അതിന് പാകമായിട്ട് കതിരുകളിൽ കിട്ടണം കതിര് കിട്ടണമെങ്കിൽ ഒരുപാട് പാവപ്പെട്ട കർഷകന്മാർ പകലന്തിയോളം മണ്ണിൽ പണിയെടുക്കണം ആ വിത്ത് വിതച്ചു പോയാൽ പോരാ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹു മുളപ്പിക്കണം മുളച്ചില്ലെങ്കിൽ ആർക്കും മുളപ്പിക്കാൻ കഴിയില്ല എന്തെല്ലാം പണി നടന്നിട്ടുണ്ട് നമുക്ക് ഗ്രോസറിയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാ മതി അല്ലേ നമുക്ക് ആകെ കൺഫ്യൂഷൻ അതാണ് ഏതെടുക്കണം ഏത് ബ്രാൻഡ് എടുക്കണം കൺഫ്യൂഷൻ എവിടുന്നാണ് ഇതൊക്കെ വന്നത് നിന്റെ നാമത്തിലാണ് ഞാൻ തിന്നുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് ആമാശയത്തിലേക്ക് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ ഇനി നടക്കാൻ പോകുന്ന ഡൈജഷൻ അവിടെ നടക്കാൻ പോകുന്ന ദഹനം ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്റെ ശരീരത്തിന്റെ ബ്ലഡിലേക്ക് കയറുന്നത് അതാണ് എന്റെ ബ്രെയിനിന് തലച്ചോറിന് ഹാർട്ടിന് കൈകാലുകൾക്ക് പോഷണം ഓടാനും ചാടാനും നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള കഴിവ് തരുന്ന എനർജി ഞാൻ ഈ കഴിച്ച ഭക്ഷണത്തിലൂടെയാ കിട്ടുന്നത് അത് കഴിഞ്ഞത് വിസർജ്യമായി പുറത്തു പോകണം സുബ്ഹാനല്ലാഹ് എത്രയെല്ലാം പ്രോസസ് നടക്കണം അൽഹംദുലില്ലാഹ് എന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ട് മനുഷ്യൻ പറയുന്നതിന്റെ മഹത്വങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര എളുപ്പമാണെന്ന് പറയാൻ അൽഹംദുലില്ലാഹ് അത് പറയാതെ ഭക്ഷണം കഴിക്കരുത് മുഅ്മിനീങ്ങളെ അല്ലാഹു തആല ദിക്റൊക്കെ പാലിക്കുക നമുക്ക് എപ്പോഴും തൗഫീഖ് ചെയ്യുമാറാകട്ടെ 1000 മില്യൺ കോശങ്ങളാണ് നമ്മുടെ ആമാശയത്തിൽ കിടക്കുന്നത് 1000 മില്യൺ മില്യണിൽ കുറഞ്ഞൊരു കണക്കും ഇവിടെ അല്ല 1000 മില്യൺ നമുക്ക് ഇന്നല്ലേ മനസ്സിലായത് 1000 മില്യൺ കോശങ്ങൾ ആമാശയത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടിരിക്കുകയാണ് ഭക്ഷണം വായിലൂടെ പോണം പോകണമെങ്കിൽ നാവ് വർക്ക് ചെയ്യണം നാവിലാണ് നമ്മുടെ രുചി അറിയുന്നത് നാവിൽ വെച്ച് നോക്കുമ്പോഴേക്കും രുചി അറിഞ്ഞു സുബ്ഹാനല്ലാഹ് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പെട്ടെന്ന് ജഡ്ജ്മെന്റ് നടത്താൻ പറ്റും അല്ലേ എത്ര പെട്ടെന്നാണ് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഇല്ല നാവില് വെച്ചെടുത്തതേ ഉള്ളൂ നാവിന്റെ മുമ്പ് നാവിന്റെ മുൻഭാഗം മധ്യഭാഗം അങ്ങേ അച്ചം ഇതിലൊക്കെ ടേസ്റ്റ് ബഡ്സ് അല്ലാഹു തആല വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ രുചി അറിയാനുള്ള സെല്ലുകൾ എത്രയാണെന്നറിയുമോ 9000 നമ്മുടെ നാവിന്റെ മേലെ മാത്രം ഉള്ളിലല്ല ഏറ്റവും മേലെ മാത്രം 9000 കോശങ്ങളാ നാവിന്റെ മുകളിൽ അല്ലാഹു വെച്ചിട്ടുള്ളത് 9000 അതിലൂടെ നമുക്ക് ടേസ്റ്റ് അറിയുന്നു സുബ്ഹാനല്ലാഹ് ഇങ്ങനെ എത്രയാണ് അത് നിങ്ങൾ കിട്ടുമ്പോഴൊക്കെ വായിച്ച് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ് ശ്വാസോച്ഛ്വാസം തന്നെ മാത്രം നഫസ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അല്ലാഹുവിന്റെ സൂഫിവര്യന്മാരായ ആലിമീങ്ങളൊക്കെ അവരുടെ തസൂഫിന്റെ വലിയ മർത്തബയിലേക്ക് എത്തുന്ന സമയം ശ്വാസോച്ഛ്വാസം ശ്വസിക്കുന്നത് പോലും അല്ലാഹ് അല്ലാഹ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നത് ശ്വാസത്തിൽ പോലും അല്ലാഹുവിനെ ഓർക്കുന്ന രീതിയിലേക്ക് മനുഷ്യന്റെ ശ്വാസം പോലും ദിക്റായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താനാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത് നമ്മുടെ
ആ ശ്വാസത്തിന്റെ വരവും പോക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരുമ്പോൾ യാ അല്ലാഹ് അവൻ എന്തൊരു അല്ലാഹുവിന്റെ റിദായിലായിരിക്കും. അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ശ്വസിക്കുന്നുണ്ടാകും ശ്വാസോച്ഛ്വാസം? ഒരു മൂന്ന് മറുപടി ആരെങ്കിലും തരണം. മൂന്ന് സംഖ്യകൾ എത്ര പ്രാവശ്യം നമ്മൾ ശ്വസിക്കുന്നുണ്ട്? ഒരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആരെങ്കിലും സയൻസ് ഒക്കെ പഠിച്ച കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്ര? 10 ലക്ഷം? 1 മില്യൺ? അത്ര കണ്ടോ? 1 മില്യൺ സെക്കൻഡ് ഉണ്ടോ ഒരു ദിവസത്തിൽ? ഇല്ല. 1 മില്യൺ സെക്കൻഡ് ഇല്ലല്ലോ. ഇല്ല. എത്രയാണ് നമ്മൾ ശ്വസിക്കുന്ന സമയം? എത്ര പ്രാവശ്യം ശ്വസിച്ചു അകത്തേക്ക് എടുത്തു, എത്ര പ്രാവശ്യം പുറത്തേക്ക് വിട്ടു? ഒരു സെക്കൻഡ് ഇങ്ങനെ വാച്ച് വെച്ച് ഇങ്ങനെ നോക്കുക, എന്നിട്ടൊരു മിനിറ്റിൽ എത്രയായി? ഒരു മണിക്കൂറിൽ എത്ര ഉണ്ടാവും? 24 മണിക്കൂറിൽ എത്രയാണ്? 25,000 times. 25,000 തവണയാണ് നമ്മൾ ശ്വസിക്കുന്നത് ഒരു ദിവസം. നമ്മൾ അറിഞ്ഞോ, വല്ല പ്രയാസം അറിഞ്ഞോ, നമ്മൾ അതിന്റെ ദേഷ്യപ്പെടുന്നു, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ശ്വാസം, നമ്മുടെ ലങ്സുകൾ മനോഹരമായിട്ട് വർക്ക് ചെയ്യാണ്. 25,000 തവണ